തനിക്ക് ചെവി വെക്കാൻ ഒരു കുന്തം വാങ്ങാൻ ഞാൻ പൈസ തന്നല്ലേ ഉവ്വ് എന്നിട്ട് വാങ്ങിയില്ലേ ഇല്ല അതെന്താ ആ കുന്തം വെച്ച ഇപ്പൊ കേൾക്കുന്നൂന്ന് പോകുന്ന എല്ലാവരും പറയണേ അതുകൊണ്ട് ആ പൈസ എടുത്ത് ഞാൻ മറച്ചു ഷീല വന്നില്ല എന്നാ ചോദിച്ചത് ഇല്ല അസുഖം മാറി കാണില്ലായിരിക്കും സംഭവിക്കോ എങ്ങനെ പോടോ ചോറ് വരുന്നു മോളെ मोले नी उ चोर विषम उग्र विषम पटि चतु पटी अल നമ്മൾ വളർത്തുന്ന കോഴിയല്ല മജത്തത് അങ്ങേ വീട്ടിൽ ഇവിടെ ഒരു പൂവൻകോഴി വരില്ലായിരുന്നോ അതും ചത്തോ വെഷം നിന്ന് ചാടാതിരിക്കോ കോഴിയുടെ വില കൊടുത്തില്ലേ പോലീസ് പരാതിപ്പെടുമെന്നും പറഞ്ഞു അപ്പുറത്തെ സാറാം ഇവിടെ വന്ന് ബഹളം വെച്ചിച്ച് പോയതേ ഉള്ളൂ ചേടാ ഇത് ഇടിവെട്ടിയന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെയായല്ലോ പട്ടി ചോറ് തിന്നില്ലേ വെച്ച ചോറിനെ പാതി തിന്നു അതിനൊരു കുഴപ്പമില്ല ഇനിയല്ല പിശാചും പട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ് അളി എന്തോന്നായി കാണിക്കുന്നേ അളിയാ ഇത് പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടമാ പോക്കറ്റിൽ പോണ്ടതല്ലേ അപ്പോ പട്ടിയെ ഏത് രീതിയിൽ നിൽക്കാനും പഠിപ്പിക്കണം നാളെ ഇവിടെ വന്ന് തല ഊട്ടി നിർത്തണം അളിയാ നെല്ലിക്കാത്തളം എന്നൊരു ചികിത്സയുണ്ട് അതൊന്ന് പരീക്ഷിച്ചാ നന്നായിരിക്കും ഏ പട്ടിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല പട്ടിക്കല്ല അളിയന്റെ തലയിലാ നെല്ലിക്കാത്തളം വെക്കേണ്ടത് വാരല്ലേ അളിയാ എന്റെ ഗതികേടിന് അളിയന്റെ പെങ്ങളെ ഞാനൊന്ന് കെട്ടിപ്പോയി അതിനെന്ത് പിഴ വേണമെങ്കിൽ ഞാൻ തരാം ദൈവത്തെ ഓർത്ത് ഈ പട്ടിയെ കൊണ്ടൊന്നു പോയി തരാവോ അലിയന് ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇവിടെ പത്ര റിപ്പോർട്ടർമാര് വന്ന് നിറയുമ്പോ അലിയന് ഈ പട്ടിയുടെ വില മനസ്സിലാവും ഒരു പത്ത് ദിവസത്തെ കൂടി അലിയനൊന്ന് ക്ഷമിക്കേ ഓൺലി 10 ഡേയ്സ് പത്ത് ദിവസത്തിനകം ഞങ്ങൾ ഒരു പരുവത്തിലാവും അലിയോ സാറേ ശ്രീമൂൾക്ക് നല്ല പനി ട്യൂഷൻ കഴിഞ്ഞ് വന്ന പാടെ കയറി കിടക്കുക हॉस्पिटल अड्मिट अत्यावश्यम आंटी इंजक्ष इंजक्ष पुकूं ना वेदन का वीटी आरे कुे नोकानी वीटल डॉक्टर परचय का या डीएमओ पर नर्सिंग ऐर्पा बैद पति अब कहो डॉक्टर पनीपड़ी कूटी नहचा अच्छू Boom, boom.
ബോസിന്റെ ഡ്രൈവർ ആണമ്മേ. എന്താ മത്തായിച്ച? ഞാൻ വക്കച്ചൻ പറഞ്ഞിട്ട് വന്നാ. കുഞ്ഞെന്താ ജോലിക്ക് വരാത്തത്? അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു. ഇനിയിപ്പോ 18-ാം തീയതി അവളുടെ കല്യാണ നിശ്ചയമാണ്. അപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് പോയാ മതിന്ന്. ശ്രീമോൾക്ക് സുഖമാണോ? അത് വന്ന് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചത്. കുഞ്ഞ് ആശുപത്രിയില. അയ്യോ, എന്ത് പറ്റി? വീട്ടിൽ വളർത്തിയിരുന്ന പട്ടി ഒന്ന് കടിച്ചു. എന്നിട്ട് പട്ടിക്ക് പേരുണ്ടായിരുന്ന വിവരം ആരും അറിഞ്ഞില്ല. പട്ടി ചത്തു. മോളെ ഇപ്പൊ ആശുപത്രിയിൽ ഇരുട്ടുമുറിയിൽ കിടത്തിയിരിക്കുക. ഒക്കളും ചുറ്റും കുത്തിവെക്കുക. എന്താ മോളുടെ കരച്ചിൽ? കുട്ടിയുടെ അടുത്ത് നിൽക്കാൻ സ്വന്തക്കാരായിട്ട് ആരെങ്കിലും വേണമെന്ന ഡോക്ടർ പറയുന്നു. മുതലാളിക്ക് സ്വന്തക്കാരായിട്ട് ആരാ ഉള്ളത്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. പൊന്നുംപുറം പോലെയുള്ള കുഞ്ഞ് വാടി തളർന്നുപോയി. കുത്തിവെക്കുമ്പോ ആന്റി ആന്റി എന്ന് വിളിച്ച കരച്ചിൽ. സ്വന്തക്കാരെങ്കിലും മോളുടെ അടുത്ത് നിർത്തുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ വന്നു കണ്ട് വിവരം അറിയിക്കാൻ വക്കച്ചൻ എന്നെ പറഞ്ഞേച്ചതാ. അസൗകര്യമില്ലെങ്കിൽ കുഞ്ഞ് അത്തോടം വരെ ഒന്ന് വരുന്നത് നന്നായിരിക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? പേപ്പറ്റി അടിച്ച് ആശുപത്രി കിടക്കുന്നവരടുത്ത് ആരെങ്കിലും നിൽക്കുമോ? സ്വന്തം മക്കളാണെ അമ്മമാർ നിൽക്കാറില്ലേ. ആ കുട്ടി ഷീലക്കുഞ്ഞിനെ സ്വന്തം അമ്മയെ പോലെ കരുതുന്നത്. അടുത്ത ആഴ്ച അവളുടെ കല്യാണ നിശ്ചയമാണ്. ഈ സമയത്ത് അവളെ അയക്കുന്നത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? കുട്ടിയുടെ സ്ഥിതി അല്പം മോശമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ വന്ന് വിവരം അറിയിച്ചത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ ഇറങ്ങുന്നു. തന്നെ ചിന്തിച്ച് ഉറങ്ങാതിരുന്നിട്ട അതും ഇതും ആലോചിക്കാതെ നാമം ചതിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മേ, നീ എവിടെ പോകുന്നു? ഞാൻ ശ്രീമോളെ ഒന്ന് കണ്ടിട്ട് വരാം. പേപ്പറ്റി കടിച്ചു കിടക്കുന്ന ആ കുട്ടിയെ പരിഹരിക്കാൻ പോവുകയാണോ? നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? ആ കുഞ്ഞിന് ഞാനെന്ന് വെച്ച ജീവനാ. അത് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ മോശമില്ലേ അമ്മേ? ഒരു മോശമില്ല. സാധാരണ രോഗികളെ കാണാൻ പോകുന്ന പോലെ എന്നാണ് നിന്റെ വിചാരം? ആ കുട്ടിയുടെ അടുത്ത് നിനക്ക് ചെല്ലാൻ പറ്റൂ? ദേ, 18-ാം തീയതി കല്യാണ നിശ്ചയമാണ്. ഗൗതമൻ എങ്ങാനും അറിഞ്ഞാ? ഗൗതമേട്ടിന് കാര്യം പറഞ്ഞാ മനസ്സിലാവും. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് വരാമേ. എനിക്ക് ശ്രീമോളെ കാണാതിരിക്കാൻ വയ്യ. അത്ര നിർബന്ധമാണെങ്കിൽ പോയേച്ചു വാ. ദേ, പിന്നെ ഒരു കാര്യം, ആ കുട്ടിയെ തൊടുകയും പിടിക്കുകയും ഒന്നും ചെയ്യരുത്. ദൂരെ നിന്ന് കണ്ടേച്ച് ഇനി എന്നെ ഇനി പോരണം.